കരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശൃംഗപുരത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ തീവെച്ച് നശിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ ശൃംഗപുരത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ തീവെച്ച് നശിപ്പിച്ചു. ശൃംഗപുരം തോടിന് സമീപം മംഗലത്ത് നസീബിന്റെ മാരുതി ആൾട്ടോ കാറാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. പുലർച്ചെ 3:30 സംഭവം. ശൃംഗപുരം കാവിൽക്കടവ റോഡിലുള്ള സോണി മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് നശിപ്പിച്ചത്. ശബ്ദം കേട്ടുണർന്ന അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കാറുടമയും നാട്ടുകാരും ചേർന്ന് തീയണച്ചുവെങ്കിലും അതിനകം കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തെരുവുവിളക്ക് ഫണ്ട് തിരിമറി നടത്തി, സ്ത്രീകളെ അസഭ്യം പറഞ്ഞു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് രാജി ആവശ്യം. മാള ബ്ലോക്ക് പ്രസിഡന്റ് ടി ഡി ജോസ് ഉദ്ഘാടനം ചെയ്തു. ഫലത്തിലൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ഇത് വളരെ മോശമായി പോയി, ഇത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത മാറ്റം വരുത്താനുള്ള നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് വടക്കൻ പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല മനസ്സ് എന്ന് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. കോൺഗ്രസ് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ കെനഡി അധ്യക്ഷത വഹിച്ചു. വി എ അബ്ദുൽ കരീം, എ എ അഷറഫ്, എ എ രാധാകൃഷ്ണൻ, ടി കെ ജിനേഷ്, ജോയ് കോട്ടമുറി, ജൂലി ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. വനിതാ ജനപ്രതിനിധിയെ അപമാനിക്കുകയും കയ്യേറ്റം ചെയ്യുകയും അസഭ്യവാക്കുകൾ വിളിച്ചു പറയുകയും ചെയ്ത പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മെമ്പർമാരായ ടി കെ ജിനേഷ്, വർഗീസ് വടക്കൻ, ജൂലി ബെന്നി, സ്മിത ഫ്രാൻസിസ് എന്നിവർ ഇറങ്ങിപ്പോയത്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നും ഇത് അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ടി കെ ജിനേഷ് പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏകാധിപത്യ രീതിയിൽ ആസൂത്രണ സമിതി അംഗങ്ങളെ നിശ്ചയിച്ചു എന്നാരോപിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവീട്ടിൽ, പി ടി രാമചന്ദ്രൻ, സി എസ് സുധീഷ്, ഷാജിദ ഇക്ബാൽ എന്നിവരാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. സി പി എം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി യോഗത്തിൽ അജണ്ട വയ്ക്കാതെയും തീരുമാനമെടുക്കാതെയുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം ഇഷ്ടപ്രകാരം ആസൂത്രണ സമിതി അംഗങ്ങളെ നിശ്ചയിച്ചത്. ഇതിനെതിരായി പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും വകുപ്പ് മന്ത്രിക്കും ഓംബുഡ്സ്മാനും പരാതി നൽകുമെന്നും പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാതെ ആസൂത്രണ സമിതി അംഗങ്ങളെ ഏകപക്ഷീയമായി എഴുതി തയ്യാറാക്കി അവരെ ബ്ലോക്കിനും ഡി ഡി പിക്കും സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഈ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു ആസൂത്രണ സമിതി ഉണ്ടാക്കാമെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ ഇത് പഞ്ചായത്ത് രാജ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇതിനെതിരായി ഞങ്ങൾ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും വകുപ്പ് മന്ത്രിക്കും ഓംബുഡ്സ്മാനും പരാതി കൊടുക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിട്ട് പഞ്ചായത്ത് മെമ്പർമാരെ നോക്കുകുത്തിയാക്കി പഞ്ചായത്ത് ഭരണസമിതിയെ നോക്കുകുത്തിയാക്കിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ പഞ്ചായത്തുകളും പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്താണ് ആസൂത്രണ സമിതി അംഗങ്ങളെ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ മാത്രം ഏകപക്ഷീയമായി തീരുമാനിക്കുകയും ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് വീണ്ടും ഒരു കമ്മിറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ 4 മെമ്പർമാരും ഇന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകും. പഞ്ചായത്തിന്റെ വികസന ഫണ്ടിന്റെ 9% മാത്രമാണ് ചിലവഴിക്കപ്പെട്ടിട്ടുള്ളതെന്നും പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു. പഴൂക്കര ഓട്ടുകമ്പനി പരിസരത്ത് 1.5 ഏക്കറോളം സ്ഥലത്തിന് തീ പിടിച്ചു. നാട്ടുകാർ ചേർന്ന് അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ആളിപ്പടർന്ന തീ മാള ഫയർഫോഴ്സ് എത്തി അണക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറേ വെമ്പല്ലൂർ അസ്മാബി കോളേജിൽ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനവും അധ്യാപക വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കലും നടന്നു. പ്രശസ്ത മാതൃകൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് സെക്രട്ടറി കെ എം അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. എം ഇ എസ് സെൻട്രൽ കോളേജ് കമ്മിറ്റി ചെയർമാൻ പി എച്ച് മുഹമ്മദ് മുഖ്യാതിഥിയായി. എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് കെ കെ കുഞ്ഞുമൊയ്തീൻ, പ്രൊഫസർ കെ എ അബ്ദുൽ വഹാഫ്, വി എം ഷൈൻ, അഡ്വക്കേറ്റ് കെ എം നവാസ്, പി കെ മുഹമ്മദ് ഷമീർ, ഡോക്ടർ അജീംസ് പി മുഹമ്മദ്, പി എച്ച് സിയാവുദ്ദീൻ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ 1 വാർഡ് തപസ്യ കുടുംബശ്രീയുടെ കീഴിലെ ശിശിരം സംഘകൃഷിയുടെ കൊയ്ത്തുത്സവം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു. വാർഡോമ്പ ടി കെ ഗോപി അധ്യക്ഷത വഹിച്ചു. 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത ഉമ നെല്ലിനമാണ് കൊയ്തെടുത്തത്. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇന്ദിരാ ദിവാകരൻ, സി ഡി എസ് ചെയർപേഴ്സൺ ഷിനി സുധാകരൻ, ജിൻസി ഫ്രാൻസിസ്, വിൽസ ഷാജു, അംബിക രമേശ്, ദിനേശ് മാരിക്കൽ എന്നിവർ സംസാരിച്ചു.
പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. എൻ ആർ ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കും ജില്ലാ സ്ഥാനാർത്ഥിക്കും 100-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ നാമമാത്രമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കാനിടയായി. അന്നത്തെ രാഷ്ട്രീയ പ്രതികൂല ഘടകങ്ങളൊന്നും ഇന്ന് ഈ പുത്തഞ്ചിറയുടെ മണ്ണിൽ നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യ ബോധമുള്ള പുരോഗമന കാഴ്ചപ്പാടുള്ള പൊതുപ്രവർത്തകരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ സദാചാര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ഉറപ്പുള്ള ചിന്താഗതിക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മിടുക്കനായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള മോഹനന്റെ മകൻ മഹേഷ് വിജയിച്ചു വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനാണ് സാധ്യത. കെ ജി ശിവാനന്ദൻ, പി കെ ഡേവിസ് മാസ്റ്റർ, കെ വി വസന്തകുമാർ, എം രാജേഷ്, ടി എം ബാബു, ടി കെ ഉണ്ണികൃഷ്ണൻ, ടി കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിയെപ്പോലെ കലയും ജീവനാണ് ഈ കൃഷി ഓഫീസർക്ക്. അഭിനയത്തിൽ പുതിയ വിളവെടുപ്പുകൾ നടത്തുന്ന എടത്തിരുത്തി കൃഷി ഓഫീസർ എം എച്ച് മുഹമ്മദ് ഇസ്മയിലിന് കൃഷി ശരീരമാണെങ്കിൽ കല ആത്മാവാണ്. അടുത്തിടെ റിലീസായ ജോമന്റെ സുവിശേഷങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്യാനായതിന്റെ ത്രില്ലിലാണ് ഇസ്മയിൽ. ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ വിശ്വസ്തനായ അക്കൗണ്ടന്റായി 4 സീനുകളിൽ കൃഷി ഓഫീസർ തിളങ്ങി. പയ്യന്നൂരിലെ എൽ പി സ്കൂളിൽ പഠിക്കവേ കഥ പറയൽ മത്സരത്തിൽ സമ്മാനം നേടിയാണ് ഇദ്ദേഹം കലാജീവിതം ആരംഭിച്ചത്. തുടർന്ന് മണ്ണുത്തി കാർഷിക കലാശാലയ്ക്ക് കീഴിൽ വെള്ളാനിക്കരയിൽ BSc ഹോർട്ടികൾച്ചർ പഠനം പൂർത്തിയാക്കുന്നതുവരെയും കലയോടുള്ള ആത്മബന്ധം നിലനിർത്തി. ഡിഗ്രി 1-ാം വർഷത്തിലെ കലാമത്സരത്തിൽ നാടകരചനയ്ക്കും 1-ാം സ്ഥാനം നേടിയതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇതിനിടെ മിമിക്രിയിലും ഒരു കൈ നോക്കുക എന്ന ലക്ഷ്യത്തോടെ പയ്യന്നൂരിൽ നാദിർഷ, അബി തുടങ്ങിയവരോടൊപ്പം ചേർന്നെങ്കിലും തൻ്റെ ഇടം ഇതല്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു. ഇതിനിടെ PSC ടെസ്റ്റ് എഴുതി ജോലിക്ക് ശ്രമിച്ചെങ്കിലും അഭിനയവും സംവിധാനവും പഠിക്കണമെന്ന മോഹം കരച്ചിലായപ്പോൾ ഫലം കാത്തു നിൽക്കാതെ മദ്രാസിലേക്ക് വണ്ടി കയറി. നിർമ്മാതാവ് ഗീതാനാരായണൻ്റെ സഹായിയായി തുടരവെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം, സിനിമാട്ടോഗ്രഫി എന്നിവ പഠിക്കാനായി അപേക്ഷ നൽകി. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം ലഭിച്ചതോടെ സിനിമാ രംഗത്തെ ഉയരങ്ങൾ സ്വപ്നം കണ്ടു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നതിൻ്റെ തലേദിവസം വിധി ഇസ്മയിലിൻ്റെ തലവര മാറ്റിയെഴുതി. നേരത്തെ എഴുതിയ PSC ടെസ്റ്റ് പ്രകാരം കോടശ്ശേരി സീഡ് ഫാമിൽ കൃഷി ഓഫീസറായി നിയമിച്ചുകൊണ്ടുള്ള അറിയിപ്പ് എത്തി. എന്തു ചെയ്യേണ്ടു എന്ന് ആശങ്കിച്ചു നിൽക്കെ ജോലി ഏറ്റെടുക്കുക എന്ന വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി. അങ്ങനെ 1989 കൃഷി ഓഫീസറായി. എങ്കിലും തൻ്റെ ശബ്ദത്തിൻ്റെ മികവ് ഉപയോഗപ്പെടുത്തി കൃഷി വകുപ്പിൻ്റെ പരിപാടികളിൽ അവതാരക വേഷം ഏറ്റെടുത്തു. അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി PP ജോർജിൻ്റെ അനുവാദപ്രകാരം കൾച്ചറൽ പ്രോഗ്രാമിന് അനുവാദം ലഭിച്ചു. പിന്നീട് തൃശൂർ ഓൾ ഇന്ത്യ റേഡിയോയിലെ സ്ഥിരം നാടക ആർട്ടിസ്റ്റായി. ആകാശവാണിയുടെ 40 നാടകങ്ങളിൽ ഇദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇതിനിടെ ഇദ്ദേഹത്തിൻ്റെ ശബ്ദഗാംഭീര്യം തിരിച്ചറിഞ്ഞ് നിരവധി സിനിമാക്കാർ ഡബ്ബിങ്ങിനായി അന്വേഷിച്ചെത്തി. പ്രാദേശിക വാർത്താ ചാനലുകളിൽ വാർത്താവതാരകനായും ഇസ്മയിൽ കഴിവ് തെളിയിച്ചു. സലീം പടിയത്തിൻ്റെ ബാലചിത്രമായ ഗരാക്ഷരങ്ങളിൽ അധ്യാപകൻ്റെ റോളിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. തുടർന്ന് കമലിൻ്റെ ഗ്രാമഫോൺ, നമ്മൾ, പച്ചക്കുതിര തുടങ്ങിയ സിനിമകളിൽ മുഖം കാണിച്ചു. ശ്രീജിത്ത് നന്ദകുമാറിൻ്റെ മേഘജാലകം ഷോർട്ട് ഫിലിമിലും സജി പാറമലിൻ്റെ 6 ഫീച്ചർ ഫിലിമിലും ഇസ്മയിൽ പ്രധാന വേഷത്തിലെത്തി. സത്യനന്ദിക്കാടിൻ്റെ നേരിട്ടുള്ള ക്ഷണമാണ് ജോമോൻ്റെ സുവിശേഷത്തിലേക്കുള്ള വഴി തുറന്നത്. വേഷം ശ്രദ്ധേയമായതോടെ നിരവധി അവസരങ്ങൾ ഈ കൃഷി ഓഫീസർ തേടി എത്തുന്നുണ്ട്. ജോലി തിരക്കിനിടെ നേരത്തെ നിരവധി അവസരങ്ങൾ കൈവിട്ടു പോയ സങ്കടമുണ്ടെങ്കിലും കൃഷിപാടങ്ങൾക്ക് തന്നെയാണ് പ്രഥമ പരിഗണനയെന്നും ഇസ്മയിൽ പറയുന്നു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നാരായണമംഗലം പെരിങ്ങപ്പാടത്തിന് സമീപം വീട് കത്തിനശിച്ചു. തൊട്ടിയിൽ ഗംഗാധരന്റെ ഓടുമേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. വാടക വീട്ടിലെ താമസക്കാരാണ് ഗംഗാധരനും കുടുംബവും. ഉച്ചതിരിഞ്ഞ് 3:30 സംഭവം. അടുപ്പിൽ നിന്നും തീ പടർന്ന് കത്തുപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ വീട് ഭാഗികമായി കത്തിനശിച്ചു. ഫയർഫോഴ്സും നഗരസഭാ കൗൺസിലർമാരായ VB രതീഷ്, CK രാമനാഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്ന് തീയണച്ചു. മാള കളപ്പുരയ്ക്കൽ കുടുംബയോഗം രജത ജൂബിലി ആഘോഷങ്ങൾ നടന്നു. മാളിയക്കൽ ഗാർഡനിൽ നടന്ന പൊതുസമ്മേളനം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം നേരൊക്കെ ആയിട്ടുണ്ട്. പലരും
ഇനിയൊരു നീണ്ട പ്രഭാഷണം കേൾക്കാനുള്ള മൂടിയോ അല്ല. മൂന്നാമത്തെ കാര്യം, ഇനി അറിയാത്തവർക്ക് കുറെ പേർക്ക് പറയാനായിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ട് ജൂബിലിയുടെ മംഗളങ്ങൾ ഞാൻ നേരട്ടെ. ഞാൻ ഈ ട്രസ്റ്റിന് ജൂബിലിയുടെ അവസരത്തിൽ ജൂബിലിയുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ശ്രീ പ്രസിഡന്റ് ശ്രീ ലോഹി ജോർജിന് ഞാൻ ബൈബിള് സമ്മാനിച്ചുകൊണ്ട് ഈ ജൂബിലിയുടെ മംഗളങ്ങൾ ഞാൻ നേരെയാണ് അതിൻ്റെ അർത്ഥം വാചി പൊന്നാട മുമ്പൊരിക്ക് അണിയിച്ചതുകൊണ്ട് ഞാൻ ഇപ്പം പൊന്നാട അണിയിക്കുന്നില്ല. ഞാൻ അതിന് പകരം ഇനി ഗോൾഡൻ ജൂബിലിക്കുള്ള ഒരു തുടക്കവും കൂടിയാണ്. അപ്പോൾ നല്ല ഈ ഗോൾഡൻ ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഇതിലേക്ക് പ്രവേശിക്കുന്ന ഡേവിഡ് സച്ചന് ഗോൾഡൻ ജൂബിലി വരെയുള്ള ഇനിയടുത്ത 25 വർഷം ദൈവാനുഗ്രഹ സമ്പന്നമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനൊന്ന് ഹാരാർപ്പണം നടത്താൻ പോവാം. വിശ്വാസത്തിന്റെ ഒരു ചൈതന്യം ഉണ്ടാകുന്ന കാര്യം ഒന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഞാൻ ഡേവിഡ് സച്ചനോട് രഹസ്യമായിട്ട് ചോദിച്ചു, ഈ കണപ്പുരയ്ക്ക് ട്രസ്റ്റിലെ എത്ര അച്ഛന്മാരുണ്ടെന്ന്. സച്ചൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്, ഇനിയും ധാരാളം വൈദികര് ഈ ട്രസ്റ്റിൽ നിന്നുണ്ടാകണം. ഞാൻ സിസ്റ്റേഴ്സിനോട് വന്നപ്പോൾ ചോദിച്ചു. ലോഹി ജോർജ് അധ്യക്ഷത വഹിച്ചു. റവറൻ ഫാദർ പായസ് ചെറുപ്പണത്ത്, ഫാദർ പ്രിൻസ് പടമാട്ടുമൽ, ഫാദർ ലെസിൻ ചേരുപറമ്പിൽ, റവറൻ ഫാദർ സെബാസ്റ്റ്യൻ മാളിയക്കൽ, റവറൻ ഫാദർ ജോയ് പുത്തൻവീട്ടിൽ, റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ഈഴേക്കാടൻ, കെ കെ ഇട്ടിയച്ചൻ, അഡ്വക്കേറ്റ് ജോജി ജോർജ്, കെ വി ജോൺസൺ, കെ കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വൃദ്ധയെ കാണാതായതായി പരാതി. ആലത്തൂർ പതിയാരി വീട്ടിൽ കറപ്പൻ മകൻ തങ്കമണിയെയാണ് കാണാതായത്. അവിവാഹിതയായ തങ്കമണി സഹോദരിക്കൊപ്പമായിരുന്നു താമസം. സഹോദരൻ മാള പോലീസിൽ പരാതി നൽകി. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ മാള പോലീസ് സ്റ്റേഷനിലോ 9495821954 എന്ന നമ്പറിലോ അറിയിക്കുക. വിപണി. പുത്തഞ്ചിറ പിണ്ടാണി എസ് എൻ ഡി പി ശാഖ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങൾക്ക് വിധേയമായി കേന്ദ്ര സർക്കാർ കമ്പനി കാര്യമന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന നാവ്യം നിധി ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുജിത്ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ചുവടുവയ്പ്പുമായി പുത്തഞ്ചിറയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സ്ഥാപനം ആദ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജ്യത്തും ലോകത്തും കറൻസി രഹിതമായ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ആധുനികതയുടെ പുതിയ പരിവേഷമിട്ടുകൊണ്ട് മാറ്റങ്ങളുടെ ദിശാസൂചകങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് സമ്പത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബാങ്ക് സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. അറിയാം, ഒരുപാട് ചർച്ചകളും ഒരുപാട് വാഗ്വാദങ്ങളും നടന്ന് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ച് അവസാനം അത് നല്ലൊരു രൂപത്തിൽ നല്ലൊരു ഭാവത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. നവ്യം നിധി ലിമിറ്റഡ് ഇന്ന് ഈ പ്രദേശത്ത് ഗ്രാമാന്തരങ്ങളിൽ എനിക്ക് തോന്നുന്നു മൂന്നോരം എസ് എൻ ഡി പി യൂണിയന്
ഒരു മാതൃകയായി തന്നെ ആദ്യമായിട്ട് മോദോര എസ് എൻ ഡി പി യൂണിയനിൽ ഒരു ശാഖയുടെ കീഴിൽ തന്നെ വേണമെങ്കിൽ പറയാം ഇന്ന് ഗുരുദേവന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് വളരെ നിഷ്പ്രയാസം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലെ മുകുന്ദപുരം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സി ഡി സന്തോഷ് സന്നിഹിതനായിരുന്നു. സി കെ സുബ്രഹ്മണ്യൻ, പി ഐ രവി, വി എസ് സുധീർ, പി കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് വാണിജ്യ ബാങ്കുകളെ പോലെ തന്നെ സേവിങ്സ് നിക്ഷേപം, ദൈനംദിന നിക്ഷേപം, റിക്കവറിംഗ് നിക്ഷേപം, സ്ഥിര നിക്ഷേപം മുതലായവയും പേഴ്സണൽ ലോൺ, വസ്തു ഇടിമേൽ ലോൺ, സ്വർണ്ണ പണയ വായ്പ എന്നിവയും നാവിൻ നിധി ലിമിറ്റഡിലൂടെ ലഭിക്കുന്നതാണ്. പ്രദേശത്തെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കാവുന്ന നാവിൻ നിധി ലിമിറ്റഡ് കേന്ദ്ര സർക്കാരിൻ്റെ നിധി റൂൾ 2014 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശൃംഗപുരത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ തീവെച്ച് നശിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.